നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ജെമാൻമുക്കിൽ കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവ് കാർ തടഞ്ഞ് ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദൃക്സാക്ഷികളുടെ മൊഴി ഇപ്പോൾ പുറത്തുവരികയാണ് ആദ്യം ഇത് കണ്ട ആൾക്കാർ കരുതിയത് ഇതൊരു അപകടമായിരിക്കാം എന്നാണ് അപകടത്തെ തുടർന്ന് കാറുകൾ കത്തി എന്നായിരുന്നു ഈ സംഭവം കണ്ടുകൊണ്ട് വന്ന ആൾക്കാർ ആദ്യം വിചാരിച്ചത് രണ്ട് കാറുകൾ കൂട്ടിമുട്ടി തീപ്പൊരി ഉയർന്നതാണ് എന്നായിരുന്നു ആദ്യം കരുതിയത് പിന്നീടാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത് ഒരു തീനാളം കണ്ടു അര നിമിഷം കൊണ്ട് അത് അഗ്നിഗോളമായി ഒരു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്ത്രീയുടെ ദേഹം ആകെ തീ പടരുന്നു അവർ ഉറക്കെ നിലവിളിക്കുന്നു രക്ഷിക്കാനായി അടുത്തേക്ക് ഓടി പക്ഷേ പത്ത് മീറ്റർ ദൂരെ പോലും എത്താനാകാത്ത വിധം ചൂടായിരുന്നു ഇടതുവശത്തെ സീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ ഡോറ് തുറന്നിറങ്ങുന്നത് കണ്ടു അയാൾ പേടിച്ച് എങ്ങോട്ട് ഓടി മറിഞ്ഞു പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പരാക്രമത്തോടെ എങ്ങോട്ട് ഓടിപ്പോയി ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതി അമർന്ന കാറുകളുടെ എതിർദിശയിൽ വണ്ടി ഓടിച്ചു വന്ന പള്ളിമുക്ക് സ്വദേശിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അഗ്നിരക്ഷാ സേന വന്ന് തീ കെടുത്തിയിരുന്നു അപ്പോഴേക്കും യുവതി മരിച്ചിരുന്നു രണ്ടു കാറുകളും പൂർണമായും കത്തി നശിച്ചു അനിലയുടെ കാറിൽ പച്ചക്കറിയും പഴവും എല്ലാം ഉണ്ടായിരുന്നു പത്മരാജൻ ഓടിച്ചു വന്ന കാറിൽ പെട്രോൾ കൊണ്ടുവന്ന ബക്കറ്റ് കത്തി അമർന്ന നിലയിലായിരുന്നു അതേസമയം ഈ ഇടയ്ക്കായിരുന്നു അനില നായേഴ്സ് ആശുപത്രിക്ക് സമീപം ബേക്കറി തുടങ്ങിയത് ഇതിൽ കടപ്പാക്കട സ്വദേശിയായ യുവാവ് പങ്കാളിയായി തുടക്കം മുതലേ പത്മരാജൻ ഇതിനെ എതിർത്തിരുന്നു പക്ഷേ യുവാവും പത്മരാജനും തമ്മിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വാക്കേറ്റമുണ്ടായി പത്മരാജൻ പോലീസ് സ്റ്റേഷനിലെത്തി സംഭവങ്ങളെല്ലാം വിവരിക്കുന്നതിന്റെ കൂട്ടത്ത് ഈ യുവാവ് തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവരുടെ തർക്കം കയ്യാങ്കളിയിലേക്ക് നയിക്കപ്പെട്ടിരുന്നു ആദിച്ചെല്ലൂർ പഞ്ചായത്ത് അംഗം സാജൻ സംഭവത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ തന്നെ മൂലധനമായ ഒന്നര ലക്ഷം രൂപ നൽകിയാൽ പിരിഞ്ഞു പോകാമെന്നായിരുന്നു യുവാവ് പറഞ്ഞത് ഈ മാസം പത്തിന് പണം നൽകാമെന്ന് പത്മരാജൻ സമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു തർക്കങ്ങളെല്ലാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെ പറഞ്ഞു തീർത്തു പക്ഷേ മണിക്കൂറുകൾക്കകം കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം അതെന്താണ് എന്ന് ആർക്കും അറിയില്ല എന്തായാലും ഇയാൾ ഈ ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം ഓട്ടോറിക്ഷ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു ഈ സമയത്ത് പത്മരാജൻ നിർവികാരനായിട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസുകാർക്ക് മുന്നിൽ താൻ താനാണ് എല്ലാം ചെയ്തതെന്ന് വിവരിച്ചു പറഞ്ഞു ഇരുവരും തമ്മിലുണ്ടായ തർക്കവും കച്ചവടത്തിലെ പങ്കാളിയുമായുള്ള അടുപ്പം സംബന്ധിച്ച വഴക്കുമെല്ലാം പോലീസിനോട് പത്മരാജൻ വിവരിക്കുകയുണ്ടായി ഭാര്യയുടെ ബേക്കറിയിൽ പങ്കാളിയായ യുവാവ് തന്നെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും പത്മരാജൻ ഉന്നയിക്കുകയുണ്ടായി മർദ്ദിച്ച കാലിൽ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കൊലപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു പ്രതി എത്തിയത് വേഗത്തിൽ ഒഴിച്ചു കത്തിക്കാനുള്ള സൗകര്യത്തിനാണ് വലിയ വാവട്ടമുള്ള ബക്കറ്റിൽ പെട്രോൾ കരുതിയത് കാറിലിരുന്ന് തന്നെ ഇരുന്ന കാറിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊട്ടിയത്തെ പെട്രോൾ പമ്പിലെത്തി മൂന്ന് ലിറ്റർ പെട്രോൾ ഇതിനായിട്ട് കന്നാസിൽ വാങ്ങിച്ചു തഴുത്തലയിലെ വീട്ടിലെത്തിയ പത്മരാജൻ സ്റ്റീൽ ബക്കറ്റിലേക്ക് ഒഴിച്ചു തുടർന്ന് പെട്രോൾ നിറച്ച് ബക്കറ്റ് വാനിലാക്കിയ ശേഷം അനില കാറിൽ വരുന്നത് നോക്കി ചെമ്മൻമുക്കിന് സമീപം കാത്തുകിടക്കുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ചായിരുന്നു തീ കൊളുത്തിയത് എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്താണ് യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള ഇതിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അത് ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ദൃക്സാക്ഷിയുള്ള മൊഴികൾ അതിനേക്കാൾ ഭയാനകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത